ദൈവത്തിനു സ്തുതി. വിശുദ്ധ കുത്ബർട്ട്. നോർത്തംബ്രിയയിൽ പിറന്ന കുത്ബർട്ട് അനാഥനായിരുന്നു. അവന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 8 വയസ്സായപ്പോൾ അവന് കെൻസ്വിത്ത് എന്നു പേരോടുകൂടിയ ഒരു വിധവയുടെ സംരക്ഷണം ലഭിച്ചു. കാലിമേക്കലായിരുന്നു കുത്ബർട്ടിന്റെ തൊഴിൽ. തന്മൂലം പ്രാർത്ഥനയും ധ്യാനവും വഴിയായി ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവന് ധാരാളം അവസരങ്ങൾ ലഭിച്ചു. 15 വയസ്സ് പ്രായമായപ്പോൾ അവന് അസാധാരണമായ ഒരു ദർശനം ഉണ്ടായി. രാത്രിയിൽ ആകാശത്തിൽ മിന്നൽ പിണർ പോലെ ഉജ്ജ്വലമായ ഒരു പ്രകാശകിരണം മിന്നിത്തെളിയുന്നു. ഒരു ഗണം മാലാഖമാർ ചേർന്ന് ഗോളാകാരമായ അഗ്നിചഷകത്തിൽ ഒരു ആത്മാവിനെ എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. വൈകാതെ അതിന്റെ അർത്ഥം അവന് വ്യക്തമായി. ആ രാത്രിയിൽ ബാംബറോവിൽ വെച്ച് പുണ്യചരിതനായ വിശുദ്ധ എയ്താൻ ഇഹലോകവാസം വെടിഞ്ഞിരുന്നു. ഈ സംഭവം കുത്ബർട്ടിന്റെ ജീവിതത്തിൽ വഴിത്തിരിവിനിടയാക്കി. അദ്ദേഹം മെൽറോസ ആശ്രമത്തിൽ ചേർന്നു. അധികം വൈകാതെ രോഗിയായിത്തീർന്ന അദ്ദേഹം തന്റെ ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് രോഗാതുരരെ ശുശ്രൂഷിക്കുവാനും വഴിതെറ്റിപ്പോയവരെ ആശ്വാസപദത്തിലേക്ക് പ്രത്യാനയിക്കുവാനും വേണ്ടി ആശ്രമം വിട്ടിറങ്ങി. മെൽറോസിനും അനന്തരം ലിൻഡിസ്ഫാണിനും പ്രിയോരായി സേവനം അനുഷ്ഠിച്ച സുദീർഘമായ കാലങ്ങളിലെല്ലാം അദ്ദേഹം പ്രസ്തുത സുവിശേഷ ദൗത്യം തുടരുകയായിരുന്നു. ബാഹ്യലോകവുമായി ബന്ധം പുലർത്താനാവാതെ പ്രായേണ അവഗണിക്കപ്പെട്ടു കിടന്ന ഗ്രാമാന്തരങ്ങളിലേക്കാണ് മുഖ്യമായി പോയത്. ദുർഗമമായ കുന്നുകളും മലകളും താണ്ടി വീടുകൾ തോറും അദ്ദേഹം കയറിയിറങ്ങി. രാത്രികാലങ്ങളിൽ ആശ്രമ അംഗങ്ങൾ ഗാഠ നിദ്രയിലായിരിക്കെ പല ദിവസങ്ങളിലും കുത്ബർട്ട് ആശ്രമം വിട്ടിറങ്ങി കടൽ തീരത്തേക്ക് പോവുകയും കടൽ വെള്ളത്തിൽ കഴുത്തോളം ഇറങ്ങി നിന്നുകൊണ്ട് ഈശ്വര സ്തോത്രങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ രണ്ടു നീർനായ്ക്കൾ കടലിൽ നിന്ന് കയറി പാറക്കെട്ടുകളുടെ ഇടയിലൂടെ കടന്നുവന്ന് അതിശൈത്യം മൂലം മിക്കവാറും മരവിച്ചുപോയ കുത്ബർട്ടിന്റെ കാലുകളെ നക്കിത്തോത്തുകയും മരവിപ്പ് മാറുന്നതുവരെ തങ്ങളുടെ തൊങ്ങലുകൾ കൊണ്ട് തുടയ്ക്കുകയും ചെയ്തതായി ഒരു ഐതിഹ്യമുണ്ട്. ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഏകാന്ത തീവ്രമായ താപസ ജീവിതം നയിക്കുവാൻ കാംക്ഷിച്ച് അധികാരികളുടെ അനുവാദത്തോടുകൂടി ലിൻഡിസ്ഫാണിൽ നിന്നും കുറെ അകന്ന ഒരു ദ്വീപിലേക്ക് താമസം മാറ്റി. കുത്ബർട്ട് 685 മെത്രാനായി അഭിഷിക്തനായി. ശ്രേഷ്ഠമായ അജപാലക പദവിയിൽ പ്രതിഷ്ഠിതനായിട്ടും കുത്ബർട്ട് പഴയ താപസൻ തന്നെയായിരുന്നു. 687 അദ്ദേഹം മരണമടഞ്ഞു. ദൈവത്തിന് സ്തുതി. വിശുദ്ധ കുത്ബർട്ടിന്റെ തിരുനാൾ മംഗളങ്ങൾ.